നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശംഖുവിനിയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിൽ നിന്നെടുക്കുന്ന ആ ഒരു ശംഖ് എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു കാഴ്ചയാണ് ഈ കാണിക്കണം. അതിന് മുന്നായിട്ട് 3-4 മണിക്കൂർ ഇവർ കടലിൻ്റെ അടിയിൽ പോയി ചെയ്യണ ആ ഒരു പണി നമുക്ക് 3-4 മിനിറ്റ് കൊണ്ടൊന്ന് കണ്ടേച്ചും വന്നാൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായും ആ ഒരു അടിത്തട്ടിലേക്ക് പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. നമ്മൾ നേരത്തെ ആ ഒരു കെട്ട വെച്ച് കഴിഞ്ഞപ്പോൾ റോപ്പ് മുകളിലേക്ക് പോയില്ലേ, ഇതുപോലെ ആ ഒരു ബോയ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. പിന്നെ നമ്മുടെ ബോട്ടിലുള്ള ചേട്ടന്മാർ എന്ത് ചെയ്യും, നേരെ ആ ഒരു ബോയനെ ഒരു റോപ്പ് ഇട്ട് അങ്ങോട്ട് പിടിച്ച് വലിച്ച് കയറ്റേണ്ട ചെയ്യുന്നത്. 3-3.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കടലിൻ്റെ അടിയിൽ പണിയെടുക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ശംഖ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അതിൻ്റെ പേരിലാണ് ആ ഒരു ബോയ ഇങ്ങനെ റോപ്പി കെട്ടിയിടുമ്പോൾ ഇവർ വലിച്ചെടുക്കുന്നത്. ശംഖ് തരാനായിട്ട് കാലും ഇട്ടിരുന്ന ആ ഒരു ഫിൻസും കാര്യങ്ങളൊക്കെ ബോട്ടിൻ്റെ ആ ഒരു സൈഡിൽ വെച്ചാണ് ഞെറ്റിനകത്ത് ഇടുകയാണ്. അതിനുശേഷം പിന്നെ ആ ഒരു സൈഡിലുള്ള ആ റോപ്പ് ഉണ്ട്, അതുമ്പോൾ നമ്മൾ പയ്യെ പിടിച്ച് ബോട്ടിൻ്റെ സൈഡിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. പിന്നെ ബോട്ടിലുള്ള പയ്യന്മാരായിരിക്കുള്ളൂ നമ്മുടെ ആ ഒരു ശംഖ് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്നേട്ടാ.
അങ്ങനെ നമ്മ കടലിന്റെ അടിയിൽ നിന്നെടുത്ത ആ ഒരു ശംഖ് കയറിയെ കാഴ്ച ഉണ്ടാ. ശംഖിന്റെ ഒപ്പം നമ്മ കടലിന്റെ അടിയിൽ കുത്തിയെന്ന ആ ഒരു കമ്പിയില്ലേ, അതും ഇവർ കെട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു ശംഖ് ബോട്ടിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അഴുകും. അതിനുശേഷമൊക്കെയാണ് കുറെ പരിപാടികളൊക്കെ ഉണ്ട്, എന്തോ പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് വഴിയെ വഴിയെ കാണാം. അതായത് ഇതിന്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കണൊക്കെ ഉണ്ടാ. അപ്പൊ അതെ അതിന്റെ ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ അഴിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എടുത്ത ശംഖിനകത്ത് നമുക്ക് കടലിന്റെ അടിയിൽ ചെറിയാൻ പറ്റില്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്നും. അതെല്ലാം നമ്മ ഈ മുകളിലേക്ക് കയറ്റിയതിന് ശേഷം ചെക്ക് ചെയ്തതിന് ശേഷം ഉണ്ടോ നമ്മ ഓരോന്നോരോന്ന് സഞ്ചിയിലേക്ക് ആക്കണത്. ഇതിൽ തന്നെ ചില ശംഖുകൾക്ക് ഈ പറഞ്ഞ ചെറിയ ഓട്ടകളും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ ചിലത് കണ്ണാടി ശംഖ് എന്ന് പറയും. കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചില്ല് പൊട്ടനോട്ട് വെറുതെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അതിനൊന്നും പറഞ്ഞാൽ വിലയില്ല. അതേ കണ്ട ഇതുപോലെ നമുക്ക് കഴുകി ബക്കറ്റിലെ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കോട്ടെ. അതിനുശേഷമാണ് ഇത് ഓരോ സഞ്ചിയിലേക്ക് ആക്കണം. പിന്നെ ഇവർ അളന്നളന്ന് ഇതിൻ്റെ ആ ഒരു വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ മാറ്റി മാറ്റി വെക്കണേട. അതിനകത്ത് തന്നെ നല്ലതുകൊണ്ട് ആ പൊട്ടി ഉണ്ടാക്കണ്ട. ഈ ഒരു ശംഖിന് ചെറിയൊരു തൊളിയുണ്ട്. ഇത് നമ്മൾ നേരെ കടലിലേക്ക് കളയും. അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സിലിണ്ടറിൻ്റെ ആ ലൈനും കാര്യങ്ങളൊക്കെ നേരെ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെക്കേണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഈ മാസ്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ രാവിലെ ഏകദേശം ഒരു 7 മണി 8 മണി ആയപ്പോഴേക്കും കടലിലേക്ക് പോകുന്നുണ്ടാകും. ഉച്ചസമയം 2 മണി വരെ നമ്മൾ ഈ ഒരു കടലിൽ പണിയെടുത്തിട്ട ശംഖിൻ്റെ ഇത്. പക്ഷേ അത്ര വലിയ പണിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി നടക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇവർ വന്ന് കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു കടലിലേക്ക് ഇറങ്ങോട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ ഒരു ദിവസം കടലിൻ്റെ അടിയിൽ കിടക്കാറുണ്ട് ഈ ഒരു പണിയും ചെയ്ത് കണ്ട. അപ്പോൾ ആ ഒരു സിലിണ്ടറും കാര്യങ്ങളൊക്കെ മാസ്കൊക്കെ കഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം. ഈ ഒരു ടെക്നിക്ക് ഞാൻ ഇവിടെയാണ് ആ കണ്ടത്. കാരണം നമ്മുടെ ആ ഒരു വലിയ വണ്ടിയുടെ ആ ഒരു ട്യൂബാണ് ആ കാണുന്നത്. ശരിക്കും ഇത് എന്താണ് സംഭവം എന്നല്ല, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന ആങ്കർ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ട്യൂബിൽ ശരിക്കും ഇത് ആങ്കർ ഇടുമ്പോഴെന്ന് വെച്ചാൽ ട്യൂബ് വെറുതെ ഇടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു ലൈൻ പോയിട്ടുണ്ടാകും നമ്മുടെ കംപ്രസറിലേക്കായിരിക്കുള്ള ആ ലൈൻ കൊടുത്തതാണ്. ഈ ആങ്കർ എടുക്കാൻ നേരത്ത് കംപ്രസറിൽ നിന്ന് നേരെ എയർ കൊടുക്കുമ്പോൾ ട്യൂബ് വീർക്കും. ട്യൂബ് വീർക്കാൻ നേരത്ത് ട്യൂബ് മുകളിലേക്ക് പൊന്താൻ നേരത്ത് ആങ്കറും അതിൻ്റെ ഒപ്പം പൊന്തി വരും. അങ്ങനെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കുള്ളൂ. കണ്ട ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിലേക്ക് നങ്കൂരം കണ്ടിട്ടില്ല, അതുപോലെ നമ്മുടെ ഈ ഒരു വഞ്ചിയുടെ നങ്കൂരമാണ്. ഇത് കടലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങൂലട്ട. അങ്ങനെ നമ്മുടെ പണിക്കാർ നമ്മൾ കടലിൽ നിന്ന് എടുത്ത ആ ഒരു ശംഖിന് ഓരോന്നിനെ ഓരോന്നിനെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പേ ക്ലീൻ ആയി വെച്ചിരുന്ന ആ ഒരു സഞ്ചി ഞാൻ നേരെ സ്രാങ്കിൻ്റെ മുന്നിലേക്ക് കുടഞ്ഞിട്ടുണ്ട. അതിനകത്ത് നിറച്ച ശംഖാണ്. ഈ ശംഖിൻ്റെ വലിപ്പവും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തോ അളവും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം നമ്മുടെ സ്രാങ്കിൻ്റെ ആ ഒരു നേതൃത്വത്തിലാണ്. അങ്ങനെ നമ്മുടെ വള്ളത്തിൻ്റെ സ്രാങ്കാണ് ഈ ഒരു കാര്യത്തിന് വില്ലെന്ന് തോന്നും. പുള്ളിക്കാരൻ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ തട്ടി നോക്കണ്ടായി. അതുപോലെ തന്നെ ശംഖിൻ്റെ അളവൊക്കെ കൈ വെച്ച് ഇങ്ങനെ അളന്ന് നോക്കിയിട്ടാണ് നേരെ സഞ്ചിയിലേക്ക് ഇടണ്ടായത്. ശംഖൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പൊ കരയിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ ഈ ശംഖിന് ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതായത് ഈ കാണുന്ന ഭാഗത്തിനാണ് ഇതിന്റെ മണ്ടേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിന്റെ മുതുക കണ്ട. അതുപോലെ ഈ ഒരു സൈഡ് ശംഖിന്റെ നെഞ്ചെന്നാണ് പറയുന്നത് ഇവര്. അതുപോലെ ഈ ഒരു സംഭവം വാല്, ഈ കാണുന്നത് ശംഖിന്റെ വായ. നമ്മുടെ ഈ ഒരു നെഞ്ചിന്റെ വലിപ്പം അനുസരിച്ചാണ് ഈ ശംഖിന് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണേട. ഈ കാണുന്ന നെഞ്ചിന്റെ ഈ ഒരു വലിപ്പം ഇങ്ങനെ കൈ കളക്കാൻ നേരത്ത് അതിന്റെ ആ ഒരു വലിപ്പം കിട്ടും. അതനുസരിച്ചാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണത്. കണ്ട ഈ ഒരു ചെറിയ ഡയറിനകത്ത് അവർ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തോ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യം ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്. ശരിക്കും 50 രൂപ മുതൽ എന്താ പറയാ ലക്ഷങ്ങൾ കോടികൾ വരെ വിലയുള്ള ശംഖുണ്ട്. അപ്പൊ അത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ശംഖുണ്ട്. ഇതിന്റെ ഈ ഒരെണ്ണത്തിന്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് 2000 രൂപയാണ് ഈ ഒരു ശംഖിന്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് നമ്മുടെ വലമ്പിരി ശംഖ് കിട്ടുമെന്നുള്ളത്. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു വർഷത്തിൽ 1-2-3 കിട്ടിയാൽ കിട്ടിയെന്നാണ് പറയുന്നത്. വലമ്പിരി ശംഖ് എങ്ങാലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കിട്ടിയ ആളുകൾക്ക് ലക്കാണെന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര ഡിമാൻഡാണ് ആ ഒരു ശംഖിന്. അതായത് ഗ്രാമിനാണ് അതിന്റെ ആ ഒരു റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 80 ലക്ഷം രൂപ 90 ലക്ഷം രൂപ 1 കോടി രൂപയൊക്കെ വരാറെന്ന് ഇവർ പറഞ്ഞിട്ടാ. അത് കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലങ്ങളിലും അതുപോലെ തന്നെ ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത് ആ ഒരു ശംഖ് കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ അതെ നമുക്ക് കര കണ്ടു തുടങ്ങിയിട്ടാ ചെറിയൊരു ബാർജിനെ വിളിച്ചിട്ട് ഒരു ബോട്ടോണ കാഴ്ചയുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ചാക്ക് ശംഖാണ്ട് കിട്ടിയത്. അപ്പൊ ഈ ഒരു ശംഖ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ മീൻ പിടിക്കുന്നവരാ നേരത്ത് ഹാർബറിൽ ലേലം ചെയ്യണ കൂട്ടല്ലേ ഇവരുടെ ആ ഒരു
പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നേരെ ഒരു ചാക്ക് എടുത്തിട്ട് ഇവിടെ ഒരാൾ വന്നിരുന്ന ആക്റ്റീവക്ക് പുള്ളിക്കാരൻ്റെ വണ്ടിയിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. പുള്ളിക്കാരനാണ് ഇത് കൊണ്ടോ വിൽക്കുകയും ഇവർക്ക് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അണ്ണനോട് ചോദിച്ചു നമുക്കും പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ പോവാം, പുള്ളി കൊണ്ടൊന്നും പൈസ തന്നോളും, കറക്റ്റ് ആയിരിക്കുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം ഇത്രയും പേരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ശംഖുമണിയാണ്. ഈ പിടിച്ചുകൊണ്ട് തന്നെ ശംഖ് എന്താണ് ചെയ്യണതെന്ന് നമുക്കൊന്നും അറിയണ്ടേ? നമുക്ക് ആ ഒരു സ്ഥലം ഒന്ന് പോയി കണ്ടുപിടിച്ചും വരട്ടെ. നമുക്ക് കടലിൽ പോയി പിടിച്ചിട്ടുണ്ടെന്ന് ആ ഒരു ശംഖും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് കൊണ്ടുപോയി. അതായത് മാർക്കറ്റ് പോലെ നമ്മളിവിടെ ഹാർബറിൽ മീൻ കൊണ്ട് കൊടുക്കൂലേ, അതുപോലെ ശംഖ് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് അവർ വെക്കണത്. ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്ക് ഇത് കയറ്റി കയറ്റി പോകുന്നത്. മെയിൻ ആയിട്ട് ഒരു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊൽക്കത്തയിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ ഇങ്ങനെ ശംഖിട്ടാണ്. അതുപോലെ ഈ നമ്പർ എഴുതിയിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണവും അതുപോലെ ക്വാളിറ്റി അങ്ങനെ എന്തോ സംഭവം തോന്നുന്നു. കറക്റ്റ് ആയിട്ട് നമുക്കറിയില്ല. നമ്മളിവിടെ എല്ലാത്തിനും നമ്പർ ചെയ്യുന്നുണ്ട്. ശംഖിൻ്റെ പുറത്ത് അവർ എഴുതി വെച്ചാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ശംഖിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ എത്ര ഉണ്ടെന്നാണ് എഴുതി വെച്ചാണ്. ഇത് കൂടുതലായിട്ടും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൊൽക്കത്ത സൈഡിലേക്കാണ്. അവർ പറഞ്ഞത് ശരിക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വിൽക്കാനായിട്ടാണെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ വന്ന ശംഖുകളും പലതും ഇവിടെ നിന്നൊക്കെ പിടിക്കണിരിക്കുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ഈ ശംഖ് വേണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിൻഡ് ഫിഷർമാനെ അനൂർബായനെ കോൺടാക്ട് ചെയ്യാൻ, നല്ല ക്വാളിറ്റി ശംഖ് വിലക്കുറവിനിട്ടോ. നമ്പറേ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശംഖിൻ്റെ എപ്പിസോഡ് നമ്മളിവിടെ എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീണ്ടും വെറൈറ്റി ഒരു കണ്ടൻ്റായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ ടാറ്റാ.